ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നതിന് അല്ലെങ്കിൽ ജീവിച്ചിരുന്നു എന്നതിനൊരു തെളിവ് ബാക്കി വെക്കുക എന്നുള്ളത് ഒരു മഹത്തായ കാര്യം തന്നെയാണ്. കലാകാരന്മാർ അതിൽ ഭാഗ്യം ചെയ്തവരാണ്. മറ്റു പലരും ആകട്ടെ മക്കൾ എന്ന് പറയുന്ന അതിമഹത്തായ ഒരു സമ്പത്ത് കൊണ്ട് ഭാഗ്യവാന്മാരാണ്. ഇനി ഈ പറയുന്ന രണ്ട് കാറ്റഗറിയിലും അല്ലാതെ തന്നെ മറ്റൊരു വിഭാഗമുണ്ട്, പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, മറ്റുള്ള ജനങ്ങൾക്ക് ഒരു പ്രചോദനമായി മാറിയവർ. അത്തരത്തിലുള്ള ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. ഏറെ ബഹുമാനത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ കൊച്ചൗസേഫ് ചിറ്റിലപ്പിള്ളി. ഒരുപാട് സന്തോഷം ഒരു തൃശൂർക്കാരനെ കാണാൻ സാധിച്ചതിൽ. ഒരു തൃശ്ശൂർക്കാരിയെ കാണുന്നതിലും സന്തോഷമുണ്ട്. അതെ, പക്ഷെ സാർ ഇപ്പോൾ വർഷങ്ങളായിട്ട് എറണാകുളത്താണ്. തീർച്ചയായിട്ടും ഞാൻ 10-39 വർഷമായിട്ടും എറണാകുളത്താണ് താമസിക്കുന്നത്. പോയിട്ടില്ല. ശരി സാർ, ഒരു ബിസിനസ് മാൻ ആയിട്ടാണ് ജൈത്ര യാത്ര തുടങ്ങിയത്. ജീവിതത്തിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി അതിൽ നിന്നും. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർത്തു വെക്കാവുന്ന ഒരു ഘടകമാണ് വിഗാർഡ് എന്ന് പറയുന്നത്. വിഗാർഡിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? MSc ഫിസിക്സ് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം ജോലി ചെയ്തു. ഇപ്പൊ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സയന്റിസ്റ്റ് ആവണമെന്നാണ്. പക്ഷെ കിട്ടിയില്ല. പലതിനും അപ്ലൈ ചെയ്തു, ISRO അങ്ങനെയുള്ള പല ഇതിലും കിട്ടിയില്ല. ഒരു ചെറിയ ജോലി കിട്ടി, അവിടെ ഒരു 3 വർഷം ജോലി ചെയ്തു. അത് ട്രിവാൻഡ്രത്തെ ചെറിയ കമ്പനി ആയിരുന്നു. അപ്പോ 3 വർഷം കഴിഞ്ഞിട്ട് ആ കമ്പനി വളരുന്നില്ല. അപ്പൊ നമ്മുടെ ഭാവി ഒരു പ്രശ്നത്തിലായി. അങ്ങനെ വന്നപ്പോ ഒന്നല്ലെങ്കിൽ റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് തുടങ്ങണം, അല്ലെങ്കിൽ വേറെ നല്ല ജോലി കിട്ടണം. അത് കിട്ടുന്നുമില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് സ്വന്തമായിട്ട് റിസൈൻ ചെയ്ത് ജോലി തുടങ്ങി, ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഈ ഒരു ബിസിനസിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് ആ കാലഘട്ടം ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു സർ തുടങ്ങിയത്? ഈ ഒരു വിഗാർഡ് എന്നുള്ള പേരും അതിന്റെ ഒരു ആദ്യം എവിടെ കൊടുത്തു? എങ്ങനെ ഇത് ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എങ്ങനെ ഉണ്ടായി? എന്തായിരുന്നു അതിന് പിന്നിലെ പ്രചോദനം? അല്ല, തുടക്കത്തില് എനിക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കിട്ടിയിരുന്ന ജോലിക്ക് ശമ്പളം കിട്ടിയിരുന്നത് വെച്ച് നോക്കുമ്പോ അതിനേക്കാളും ബെറ്റർ ആയിട്ട് കിട്ടണം. അപ്പൊ അന്ന് എനിക്ക് 850 രൂപയായിരുന്നു ശമ്പളം. പക്ഷെ 850 രൂപ തീരെ മോശമൊന്നുമില്ല. അന്നത്തെ കാലത്ത് അത് മോശമല്ല. അന്ന് ഒരു 1 പവന് 400 രൂപ വിലയുള്ളു. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടായ ഞാൻ ഹാപ്പി. അപ്പോ ഒരു രണ്ടുപേര് ജോലിക്കാര്, രണ്ടുപേരും SSLC ഫെയിൽഡ് ആണ്. കാരണം അല്ലെങ്കിൽ എന്റെ കൂടെ നിക്കില്ല, കാരണം ഈ ചെറിയ കമ്പനിയിൽ വേറെ ആരും നിക്കാനോ. അങ്ങനെയാണ് തുടക്കം. വിഗാർഡിന്റെ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ എങ്ങനെയാ കിട്ടിയത്? ഞാൻ ആ ജോലി ചെയ്ത സ്ഥലത്ത് അവർക്ക് പല പ്രോഡക്ട്സിലും ഈ സ്റ്റെബിലൈസർ ആയിരുന്നു. അപ്പോ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അതിനേക്കാളും ബെറ്റർ ആയിട്ടൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അന്ന് മാർക്കറ്റിലെ ലീഡ് ചെയ്തിരുന്നത് കെൽട്രോൺ, പിന്നെ നെൽക്കോ ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളായിരുന്നു. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവരെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു. വിഗാർഡിൽ നിന്നും വിഗാലാൻഡിലേക്ക്, വിഗാലാൻഡിനെ പറ്റി അല്ലെങ്കിൽ വണ്ടർലയെ പറ്റി. ഈ വിഗാർഡിന് ശേഷം ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പുതിയൊരാശയം മനസ്സിൽ ഉദിക്കുന്നത്. അതിന് കാരണം ഒരു 20 വർഷം കഴിഞ്ഞപ്പോ തന്നെ വിഗാർഡ് കുറെ വളർന്നു വലുതായി. അപ്പൊ ധാരാളം മാനേജേഴ്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ ആയി. കുട്ടികള് സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോ വിദേശ യാത്രയൊക്കെ നടത്തുമ്പോ അവർക്ക് വേണ്ടിയിട്ട് ഡിസ്നിലാൻഡ് ഇങ്ങനെയുള്ളടത്തൊക്കെ പോയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് അതിന്റെ ചെറിയൊരു പതിപ്പ് നമ്മുടെ നാട്ടിലും ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു, എല്ലാവർക്കും ഡിസ്നിലാൻഡിൽ പോകാൻ പറ്റില്ല. അതെ, അതിന്റെ ചെറിയ പതിപ്പ് നമ്മുടെ നാട്ടിൽ. നമുക്ക് വേണമെങ്കിൽ പറയാം കേരളത്തിന്റെ ആദ്യത്തെ ഡിസ്നിലാൻഡ് ആണ് വിഗാലാൻഡ്. സോഷ്യൽ മീഡിയയിൽ താങ്കൾ ഒരുപാട് സജീവമാണ്. ഇപ്പോൾ ഞാൻ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്നത് നായ അല്ലെങ്കിൽ തെരുവ് നായ എന്ന് നമ്മളെല്ലാവരും ഇപ്പൊ അവരാണ് ന്യൂസ്, ഫുൾ ടൈം ന്യൂസ് അവരാണ്. തെരുവ് നായന് ഇഷ്ടല്ലേ? തെരുവ് നായ ഈ കോമഡി ഷോയിലേക്ക് പറ്റിയ സബ്ജക്റ്റ് അല്ല. നമുക്ക് അതാണ് പറ്റിയ സബ്ജക്ട്. അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് എന്തോ ഒരു വിമർശനം. നേരത്തെ ചോദിച്ചു നായ ഇഷ്ടല്ലെന്ന്. ഞാൻ വീട്ടില് നായ വളർത്തുന്ന ആളാണ്. പക്ഷെ ഞാൻ വീട്ടില് വളർത്തുമ്പോ അതിനെ കൂട്ടിലിട്ടാ വളർത്തുന്നത്. കാരണം
അത് എന്നെ അനുസരിക്കും, വീട്ടുകാരെ അനുസരിക്കും, പക്ഷെ ഗസ്റ്റിന് കടിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, നായ എന്ന് പറയുന്നത് നല്ല സ്നേഹമുള്ള ഒരു ജീവിയല്ല. നായ അതിന്റെ യജമാനോടാണ് സ്നേഹം വേണം. ബാക്കിയുള്ളവരൊക്കെ അതിന്റെ ശത്രുക്കളാ. അതായത് അതിന് ആരാണോ ഭക്ഷണം കൊടുക്കുന്നത്, ആ വീട്ടുകാർ മാത്രമാണ് അവരുടെ സ്നേഹം ബഹുമാനം. ബാക്കി ആരെ കണ്ടാലും കടിക്കും. ഇത് നമ്മളെ ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മളൊക്കെ മാറി നടക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മാറി നടക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണോ നമ്മുടെ സമൂഹത്തിലുള്ളത്? നമ്മള് എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് സർ പറയുന്നത്? അല്ല, അത് നമുക്കിവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും അറിയാം, പണ്ടൊക്കെ ഈ പഞ്ചായത്തുകളില് ഈ നായയുടെ ശല്യം കൂടിക്കഴിഞ്ഞാല് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ വരുത്തിയിട്ട് പിടിച്ച് കൊന്ന് അതിന്റെ കണക്ക് കൊടുത്ത് പൈസ പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഈ 15 വർഷം മുമ്പ് ആണ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നത്, മനേകാ ഗാന്ധി. അതായത് ഇനി മുതൽ കൊല്ലാൻ പാടില്ല, വന്ധ്യം കരിക്കാൻ മാത്രമേ പാടുള്ളൂ, അതോടെ പ്രശ്നമൊക്കെ മാറും എന്ന് പറഞ്ഞു. പക്ഷെ ഈ വന്ധ്യംകരണം നടപ്പിലായില്ല. ഇവരുടെ അംഗസംഖ്യ പിടിപെടുന്നതിന് പെരുകും. കാരണം അഞ്ചാറ് കുട്ടികളുണ്ടാവും, ഒരു വർഷം തന്നെ 2 തവണ പ്രസവിക്കാം ഒരു പട്ടി. അപ്പോ ഇത് പെരുകി പെരുകി ഇന്ന് ഇത്രയും ഒരു ഭീകര അന്തരീക്ഷത്തിലേക്ക് എത്തി. ഇവര് കൂട്ടം കൂട്ടമായിട്ടാണ് ആക്രമിക്കുന്നത്, അതാണ് സങ്കടം. ഇതിനുവേണ്ടി സർ സത്യാഗ്രഹം വരെ ചെയ്തിട്ടുണ്ട്, നിരാഹാര സമരം വരെ ചെയ്തിട്ടുണ്ട്. അതിന് കാരണം അതുവരയ്ക്ക് ഒരു 2 വർഷം മുമ്പ് വരയ്ക്ക് ചില സെലിബ്രിറ്റീസ്, പ്രത്യേകിച്ച് ഫിലിമിലൊക്കെയുള്ളവര്, അവര് പട്ടികൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ട്. പക്ഷെ പാവപ്പെട്ട കടി കൊള്ളുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരെയും കണ്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇതിന് ഈ ഒരു വിഷയം ഏറ്റെടുക്കാൻ കാരണം. അപ്പൊ അങ്ങനെ വരുമ്പോ മനുഷ്യന് ഭീഷണിയായിട്ടുള്ള ഇത്തരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ കൊല്ലണം, കൊന്നേ തീരൂ. അത് നിർബന്ധമാണ്, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും. ശരി, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? രണ്ടും കൽപ്പിച്ച് പറയണം, സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നൊന്ന് കൈപൊക്കു. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരാണ് ഇരിക്കുന്നത്. ഇവരോട് താങ്കൾക്ക് പറയാനുള്ള സന്ദേശം അത് തന്നെയാണ്. അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് കോളേജ് പഠിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു 3-4 കൊല്ലം ജോലി ചെയ്യുക, ആ ജോലി ചെയ്തിട്ട് നമുക്ക് സ്വന്തം ആണെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വേറെ തുടങ്ങാം. അല്ലാതെ ആദ്യമേ തന്നെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ പുതിയതായിട്ട് തുടങ്ങാൻ ശ്രമിക്കല്ലേ എന്നൊരു പ്രാർത്ഥന എനിക്കുള്ളൂ. കാരണം ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ ഒരു നമ്മൾ വീട്ടിൽ കാറുണ്ട്, പക്ഷെ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നത് വേറെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കായിരിക്കും നല്ലത്, കാരണം ഈ കാർ കേടാക്കണ്ടല്ലോ. അപ്പൊ ആദ്യം ആരുടെങ്കിലും കീഴിൽ ജോലി ചെയ്ത് സ്വന്തമായിട്ട് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് അങ്ങനെ നിങ്ങൾ വലുതാവാൻ ശ്രമിക്കുക എന്ന സന്ദേശമാണ് സർ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്, മനുഷ്യത്വം നശിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യ സ്നേഹിയെ കാണാൻ സാധിച്ചതിലും ഒപ്പം ഇതുപോലെ കൂടെ നിന്ന് സംസാരിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ ബീയിങ് അവർ ഇൻസ്പിറേഷൻ. പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ജനറൽ സെക്രട്ടറി ആണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട ചിരി ക്ലബിലെ മെമ്പേഴ്സ് ആണ് ഈ ഇരിക്കുന്നവരെല്ലാരും. അല്ല, ഞാൻ ഒരു കാര്യം, നമുക്ക് തുടങ്ങാം. ഹലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞോളൂ. ഈ ചിരി ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ് സാറിന് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ തൃശ്ശൂർ സ്റ്റേഡിയത്തില്, എറണാകുളത്തെ സ്റ്റേഡിയത്തിൽ ഉണ്ട്. പക്ഷെ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നേരം വിളിച്ചാൽ വേണ്ടിട്ട് നമ്മള് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോയിട്ട് കൊറേ ആൾക്കാർ കൂടി നിന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരും? അങ്ങനെയല്ല, അത് നമ്മള് ഒരു ഗ്രൂപ്പായിട്ട് നിക്കുമ്പോ ഓരോരുത്തരെ ഗോഷ്ടി കാണുമ്പോ മറ്റാള് ചിരിച്ചു പോകും. ആദ്യത്തെ ചിരി കുറച്ച് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും പിന്നീട് നാച്ചുറൽ ആയിട്ട് വരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ചിരിച്ചു പോകും. ഓക്കേ, അപ്പൊ ഈ ചിരി ക്ലബ് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? ചിരി ആയുസ് വർദ്ധിക്കും. ശരിയാണോ സർ? തീർച്ചയായിട്ടും ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തേക്ക് ജീവിതത്തിന്റെ ടെൻഷൻ, അതിന്റെ ഇടയ്ക്ക് ചിരിക്കാൻ സാധിച്ചാലേ എല്ലാം മറന്നിട്ട് ചിരിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും, ആയുസ് കൂട്ടും. പട്ടി കടിക്കാൻ വരുമ്പോ ഒരു കല്ലെടുത്ത് എറിഞ്ഞാ പോരാ? അതിനെ വെറുതെ ഉറങ്ങിക്കിടന്നിരുന്ന പട്ടിയാ, ഞാൻ അതിനെ ഒന്ന് കല്ലെടുത്തിട്ടുണ്ടപ്പോഴാ അതിനെ കടിക്കാൻ വന്നേ. സ്കൂളിൽ ബസ്സിലാ പോണേ? നടന്നിട്ടാണോ? നമ്മളൊക്കെ പോകണം, നമുക്ക് സ്കൂൾ ബസ്സിലൊന്നും പോവല്ലോ, പൈസ ഇല്ല. നടന്നിട്ടാ പോകുന്നത്. ഓ, ബസ്സിലോ നടന്നോ? എങ്ങനെങ്കിലും ഒന്ന് സ്കൂളിൽ പോയി കിട്ടിയാ മതി എന്നായിരുന്നു എന്റെ പ്രാർത്ഥന.
അങ്ങനെ പറയണ്ട ചേച്ചി. എന്താ ഈ പെട്രോളിന് വില കൂടിയ കാരണം ഈ വണ്ടിയില് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ നടന്നു പോകാൻ എഴുതുമ്പോ പട്ടണ ശല്യം കാരണം പോകാൻ പറ്റില്ല. ഞാനിത് അങ്ങ് നിർത്തിയാലൊന്നും ആലോചിക്കാം. ഏത് ഏത് നിർത്തുന്ന കാര്യാ? പഠിത്തേ. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ സൂരജ്, തെരുവ് പട്ടി കാരണം ആദ്യമായിട്ട് പഠിത്തം നിർത്തുന്ന ഒരു കുട്ടി എന്നുള്ള ബഹുമതി നിനക്ക് കിട്ടും. എനിക്ക് ഇവിടെ മാത്രമല്ലടാ, അങ്ങ് ഡൽഹിയിലും ഉണ്ടടാ പിടി. അവരുടെ ഭാവം കണ്ട അങ്ങനെ തോന്നാ. പിന്നെ നമ്മളിങ്ങനെ അല്ല, പട്ടി പിടിക്കാൻ വരുമ്പോ ഓടി ഒരു മരത്തില് കയറണം എന്നാണ് മേനകാ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞതും പറയാ. ബെൻസ് കാറില് പാട്ടൊക്കെ ഇട്ട് ജമുക്ക് ജുമുക്ക് പാട്ടൊക്കെ ഇട്ട് എ സി ഒക്കെ ഇട്ട് പോണ ചേച്ചിക്ക് അങ്ങനെ പറഞ്ഞു പലതും പറയാ. ഞങ്ങൾ ഈ നടന്നു വരുന്ന ആൾക്കാർക്കാണ് ഈ പട്ടി അടിക്കുന്നത്. അതുകൊണ്ട് പട്ടിയെ കൊല്ലണം, പട്ടിയെ കൊല്ലണം. അത് ഓക്കെ. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൃക്കദാനം ചെയ്തു എന്നുള്ളത്. അല്ല, ഞാൻ അതിനെ പറ്റി ശരിക്കും സ്റ്റഡി ചെയ്ത ആളാണ്, പഠിച്ചു. അപ്പോ ഡോക്ടേഴ്സായിട്ട് ചർച്ച ചെയ്തു, ഇന്റർനെറ്റിൽ പോയി നോക്കുമ്പോ ഒക്കെ പറയുന്നത് ഒരു നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിൽ, ആരോഗ്യം വേണം കേട്ടോ, ആരോഗ്യം ഉണ്ടെങ്കിൽ രണ്ട് കിഡ്നിക്കും അതിന്റെ പവർ ഉണ്ടെങ്കിൽ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഡോക്ടേഴ്സും മെഡിക്കൽ സയൻസും പറയുന്നു. എനിക്കാണെങ്കിൽ ഭാഗ്യത്തിന് എൻ്റെ അടുത്ത കുടുംബ അംഗങ്ങളാർക്കും ഈ ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഞാനത് 60-ാമത്തെ വയസ്സിലാണ് കൊടുത്തത്. കൃത്യം 60-ാമത്തെ വയസ്സിലാണ്. എന്നാ ശരി, 60-ാമത്തെ വയസ്സിലേ ഒരു ഒരു സമ്മാനം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു എന്റെ ഒരു പഴയ ഒരു കിഡ്നിയാണ് ഞാൻ ഒരു ട്രക്ക് ഡ്രൈവർക്ക് കൊടുത്തത്. പഴയ കിഡ്നി 60 വയസ്സ് പ്രായമുള്ളതായിരുന്നു. അങ്ങേർക്ക് ഒരു 45 വയസ്സ് മറ്റുള്ള ആളായിരുന്നു. അദ്ദേഹം എവിടെയുള്ള ആളായിരുന്നു? അങ്ങേര് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. അയാൾക്ക് കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ചാല് അയാളുടെ ഭാര്യ കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ ഇവര് മെഡിക്കലി മാച്ചിങ് ആയിരുന്നില്ല. അപ്പൊ നമ്മള് സജസ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഭാര്യ വേറെ ആൾക്ക് കൊടുക്കട്ടെ, ഞാൻ ഇയാൾക്ക് കൊടുക്കാം. എന്നിട്ട് കൊടുത്തു, ഭാര്യ വേറെ ആൾക്ക് കൊടുത്തു. പിന്നീട് ആ കിട്ടിയ ആളുടെ അമ്മ വേറെ ആൾക്ക് കൊടുത്തു. അങ്ങനെ 4 തവണ അത് കൈമറിഞ്ഞു പോയി. ഓക്കെ. ഞങ്ങൾക്ക് എന്താ പറയാ, ഈ ഒരു അവസരത്തിൽ സ്പെഷ്യലി പറയാനുള്ളത് വലിയൊരു മനുഷ്യ സ്നേഹിയാണ് താങ്കൾ. താങ്കൾക്ക് ഇനിയും ആയുസ്സും ആരോഗ്യവും എല്ലാം ഭഗവാൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.